നമസ്കാരം. തൻ്റെ കുഞ്ഞിനെ തൻ്റെ കയ്യിൽ നിന്നും ബലമായി എടുത്തുകൊണ്ടു പോയതിനെ തട്ടിക്കൊണ്ടു പോകൽ എന്ന് തന്നെയാണ് പറയുക എന്ന് അനുപമ. കുഞ്ഞ് സുരക്ഷിതയായിരിക്കും എന്നും എല്ലാ ദിവസവും കാണാമെന്നും പറഞ്ഞാണ് കുഞ്ഞിനെ കൊണ്ടുപോയത്. കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താൻ നേതൃത്വം നൽകിയ ഷിജു ഖാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അന്വേഷണം കഴിയാതെ എങ്ങനെയാണ് പറയുക? അന്വേഷണത്തിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നടപടി എടുക്കേണ്ട. പക്ഷേ അതെല്ലാം അന്വേഷണം നടന്നതിന് ശേഷമേ പറയാൻ സാധിക്കൂവെന്നും അനുപമ പറഞ്ഞു. ഞാൻ ഇതിനെപ്പറ്റി ഓൾറെഡി ഇന്നലെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞിരുന്നു. കാരണം ഈ ദത്തെടുക്കൽ അല്ലെങ്കിൽ ഏറ്റെടുക്കൽ ദത്ത് കൊടുക്കലൊക്കെ നിയമപരമായിട്ടാണ് നടന്നതെങ്കിൽ ശരി, അത് അന്വേഷിച്ചിട്ട് മതി നടപടി എടുക്കുന്നത്. ഇപ്പം എൻ്റെ വാക്കിൻ്റെ പുറത്ത് പുള്ളിക്കാരന് എതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കെതിരെ നടപടി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അന്വേഷിച്ചിട്ട് മതി, അന്വേഷണം നടക്കുന്നു എന്നല്ലേ അവർ പറയുന്നത്. അപ്പം അന്വേഷണം പൂർത്തിയാവാതെ എങ്ങനെ അത് പറയാൻ പറ്റും? ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം കറക്റ്റാണെന്ന്. ഈവൻ ഇന്നലെ കോടതിയിൽ എങ്ങനെയാണ് കുഞ്ഞിനെ കിട്ടിയത്, സറണ്ടർ ആണോ അബാൻഡൻഡ് ആണോ എന്ന് ചോദിച്ചിട്ട് അതിന് പോലും ഒരു ക്ലിയർ ആയിട്ട് മറുപടി കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എല്ലാം കറക്റ്റായി നടക്കുന്നതെന്ന് അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്വേഷണം എന്തായാലും പൂർത്തിയാവട്ടെ, അവർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അത് പൂർത്തിയായിട്ട് പുള്ളിക്കാരൻ പറയുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ. രണ്ടാമത്തെ കാര്യം, ഈ ഒളിവിലാണെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. പുള്ളിക്കാരൻ ഒളിവിൽ പോകേണ്ട കാര്യമൊന്നും ഇല്ല, മുൻകൂർ ജാമ്യത്തിനൊപ്പം അപേക്ഷിച്ചിരിക്കുവാണെന്നാണ് അറിയുന്നത്. ഒളിവിൽ പോവാനായിട്ട് പുള്ളിക്കാരനിപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന അങ്ങനെയൊന്നും ഒരു നീക്കമുള്ളതും എനിക്കറിയത്തില്ല. മാത്രമല്ല ഇന്നലെ തന്നെ ഒരു ചാനലിനോട് പുള്ളി സംസാരിച്ചതല്ലേ, നേരിട്ട് ഫോണിൽ അതോ അല്ലാതെയോ സംസാരിച്ചതാണ്. അപ്പൊ പുള്ളി ഒളിവിലാണെന്ന് പറയുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത് അതെനിക്ക് അറിയില്ല. പിന്നെ പുള്ളി അങ്ങനെയാണ് പറയുന്നെങ്കിൽ എനിക്കിപ്പോ പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒളിവിലല്ല എന്നോ അങ്ങനെ ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. തട്ടിക്കൊണ്ടുപോവുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് എനിക്ക് തിരിച്ചു തരാതെ ഉപേക്ഷിക്കുന്നതിനെയാണ് ഞാൻ തട്ടിക്കൊണ്ടുപോകാന്ന് പറയുന്നത്. അതിന് തട്ടിക്കൊണ്ടുപോകാൻ തന്നെയല്ലേ പറയുക. പിന്നെ കോടതിയിൽ കൊടുത്തത് ഇതൊരു ഫൈനൽ പെറ്റീഷൻ അല്ല കൊടുത്തത്. എന്നിരുന്നാലും കോടതിയിൽ കൊടുത്തത് എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോയതിന് ശേഷം, ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം എൻ്റെ അമ്മ തന്നെ എന്നോട് പറയുന്നുണ്ട് കുഞ്ഞ് സേഫ് ആയിരിക്കും, കുഞ്ഞിനെ നിന്നെ എന്നും കാണിക്കാം, അല്ലെങ്കിൽ എന്താ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എന്നും നിന്നെ അറിയിക്കാം, ഞങ്ങൾ സേഫ് ആയിട്ടേ നിർത്തുള്ളൂ, ജനിച്ചു പോയില്ലേ കൊല്ലാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പം അത് സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞാണ് അവർ കൊണ്ടുപോകുന്നത്. അങ്ങനെ പറഞ്ഞു കൊണ്ടുപോയിട്ടാണ് അവർ അമ്മ തൊട്ടിൽ ഉപേക്ഷിക്കുന്നത്. രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു എന്താ ഞാൻ മാറ്റി പറയുമൊന്നും ഉണ്ടായിട്ടില്ല അതിൽ. ഇല്ല ഇല്ല, ഞാൻ കാറിലുണ്ടായിരുന്നില്ല. കാറിലുണ്ടായിരുന്നത് എൻ്റെ അമ്മയായിരുന്നു അച്ഛനോടൊപ്പം. കാരണം ഞാൻ പറഞ്ഞിരുന്നു ജഗതിയിൽ ആ ഒരു വഴിവക്കിൽ വെച്ചിട്ടാണ് കുഞ്ഞിനെ ഇവരെ കൊണ്ടുപോകുന്നത്, ബലമായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അതിനുശേഷം എൻ്റെ അമ്മ എന്നെ ആ ജഗതിയിലെ വീട്ടിൽ കൊണ്ട് കിടത്തിയിട്ട്, കാരണം എനിക്ക് സ്റ്റെപ്പ് കയറാനൊന്നും തനിയെ പറ്റില്ല, സിസേറിയൻ ആയിരുന്നതുകൊണ്ട്. അപ്പം എന്നെ അവിടെ കൊണ്ട് കിടത്തിയിട്ട് അമ്മ വീണ്ടും അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കുഞ്ഞ് ആ സമയത്ത് അച്ഛൻ്റെ കൂടെയാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നത്, കാറിലുണ്ടായിരുന്നത് അമ്മയായിരിക്കണം. ഞാൻ ആ സമയത്തില്ലായിരുന്നു. ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് ഒരു 7 മണി ആ ടൈമിലാണ്. കാരണം ഡിസ്ചാർജ് ആവുന്നതിന് 6 മണിക്ക് ശേഷമാണ്, 7 മണി സമയത്താണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. പിന്നെ 12:30 കുഞ്ഞിനെ അവർക്ക് എൻ്റെ അമ്മ തൊട്ടിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്. അത്രയും ടൈം ഞാൻ കാറിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഫിസിക്കലി ഒട്ടും പോസിബിൾ അല്ല. ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. ഇല്ലില്ല, ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് April 19 അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ അനാവർ സഖാവിനും ജയൻ ബാബു സഖാവിനും കൂടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ട് പരാതി കൊടുക്കുന്നത്. ആ സമയത്ത് അവർക്ക് ക്വാറന്റൈനോ അല്ലെങ്കിൽ കോവിഡോ എന്തോ ആയതുകൊണ്ട് അവർ വരുന്നില്ല. അവർക്ക് കോവിഡ് പോസിറ്റീവ് എന്തോ ആയിരുന്നു പുള്ളിക്ക് ആ സമയത്ത്, അങ്ങനെ വരുന്നില്ല. അതുകൊണ്ട് കത്ത് കിട്ടാൻ, പുള്ളിയുടെ കയ്യിൽ കത്ത് കിട്ടാൻ വൈകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഫോണിൽ അന്ന് തന്നെയാണ് ഫോണിൽ വിളിക്കുന്നത്.
പിന്നെ കത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല. ഞാൻ അതിന്റെ കോപ്പി എന്റെ കയ്യിലിരിപ്പുണ്ട്, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയാണ് കൊടുക്കുന്നത്.